സ്വർഗം വിട്ടിറങ്ങി വന്ന പൊന്നു തമ്പുരാൻ ഈ ഭൂമിയിൽ ഞങ്ങളെ പോലെ ജീവിച്ചു, അവിടുന്ന് ഞങ്ങളെ പോലെ മരിച്ചു, എന്നാൽ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കയറ്റുവാനായി ദൈവമേ അങ്ങ് പുത്രൻ തമ്പുരാൻ ഉയർപ്പിച്ചുവല്ലോ കർത്താവേ. ഉത്ഥാനത്തിന്റെ വലിയ ആനന്ദത്തില് ഓ കർത്താവേ കരുണയുടെ ഞായറാഴ്ച ഇന്ന് പുതു ഞായറാഴ്ച എന്ന് ഞങ്ങൾ ആഘോഷിക്കുകയാണല്ലോ ദൈവമേ. ഇത് ഞങ്ങളുടെ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഈശോ ഉത്ഥാനം ചെയ്ത ഞായറാഴ്ചയാണെങ്കിൽ ഈ ഞായറാഴ്ച ഞങ്ങൾ ഉത്ഥാനം ചെയ്ത ഞായറാഴ്ചയാണല്ലോ. ഞങ്ങളിലെ പോരായ്മകൾ, കുറവുകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, രോഗപീഠകൾ, സ്വാർത്ഥതകൾ, നിരാശകൾ, ദുഃഖങ്ങൾ എല്ലാം എടുത്തു മാറ്റി യേശുവേ. പരിശുദ്ധാത്മാവേലും പരിശുദ്ധാത്മാവേ പ്രവചനങ്ങൾ പൂർത്തിയാവട്ടെ. പരിശുദ്ധാത്മാവ് പെയ്യട്ടെ മക്കളുടെ മേൽ. പരിശുദ്ധാത്മാവ് പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഭാഗത്തോടുന്ന് സ്തുതിക്കാമോ? പരിശുദ്ധാത്മാവ് നിറയാനായി, പരിശുദ്ധാത്മാവിലെ അഭിഷേകം നിറയാനായി പരിശുദ്ധാത്മാവേ 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 നിറയണമേ 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 പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ 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 പുത്തൻ അഭിഷേകമായി വരണമേ പരിശുദ്ധാത്മാവേ. പുതിയ നിറവായി വരണമേ പരിശുദ്ധാത്മാവേ. വരണമേ 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 പരിശുദ്ധാത്മാവേ. വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ. എല്ലാ മക്കളിലും നിറയണമേ. ഉദ്ധാനത്തിന്റെ വലിയ ഉത്സവമാണല്ലോ ഈ പുതു ഞായറാഴ്ച, ഈ കാരുണ്യ ഞായറാഴ്ച. ഞങ്ങളെ സന്ദർശിക്കണമേ കർത്താവേ, ഞങ്ങളെ സന്ദർശിച്ച് അനുഗ്രഹിക്കണമേ, വിശ്വാസത്തിന്റെ ആഴങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ദൈവമക്കളെ, ഈസ്റ്ററിന്റെ എട്ടാം ദിവസം പരിശുദ്ധ സഭ ദൈവ കരുണയുടെ ഞായറാഴ്ച ആഘോഷിക്കുന്നു. ഫൗസ്തീനാമയ്ക്ക് ഈശോ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കാരുണ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുക. മരണകരമായ പാപ അവസ്ഥയിലായിരിക്കുന്നവർക്കും വിടുതലുണ്ട്. എൻ്റെ രക്തത്താൽ, എൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന ചോരയാൽ, ജലത്താൽ ഞാൻ സകലരെയും വിശുദ്ധീകരിക്കും, സകല ആത്മാക്കളെയും ഞാൻ നേടിയെടുക്കും. ദൈവമക്കളെ, കരുണയുടെ നവേനയുടെ അവസാന ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ദൈവകരുണയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയാകണമേ. കഴിഞ്ഞൊരാഴ്ച മുഴുവൻ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. ഇതാ ദൈവത്തിൻ്റെ വലിയ കരുണ പൈതലെ നിന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടാൻ പോകുന്നു, നിന്റെ കുടുംബത്തിലേക്ക് ഒഴുക്കപ്പെടാൻ പോകുന്നു, ദേശം മുഴുവൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ, അവിടുത്തെ അറിയാത്തവരുടെ മേൽ, അവിടുന്ന് അകന്നുപോയവരുടെ മേൽ, സകലരുടെ മേലും ദൈവത്തിൻ്റെ കരുണ പെയ്യുകയാണ്. ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും, പ്രത്യേകിച്ച് ഈ യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷയിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുക്കുന്നവര്, ഈ ശുശ്രൂഷകളെ സാധ്യമാക്കുന്ന മക്കള്, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മക്കള്, ഇന്നുവരെയുള്ള എല്ലാ ശുശ്രൂഷകളിലും ദൈവം പെയ്ത കരുണയുടെ മഴയോർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങൾ ദൈവകരുണയുടെ കരങ്ങളിലായിരിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാൽ
ചെയ്താലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാക്കമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Thank you.
നിത്യമായ കാരുണ്യത്തിന്റെ ദൈവമേ, പെസഹ തിരുനാളിന്റെ പുനരാഗമനത്തിൽ തന്നെ അങ്ങേക്ക് സമർപ്പിതരായിരിക്കുന്ന ജനത്തിന്റെ വിശ്വാസം അങ്ങ് ഉജ്ജ്വലിപ്പിക്കുന്നുവല്ലോ. ഇവരിൽ അങ്ങ് ചൊരിഞ്ഞ കൃപ അങ്ങ് വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഏത് നീർത്തൊട്ടിയാൽ ഇവർ ശുദ്ധീകൃതരായെന്നും, ഏതാത്മാവാൽ നവജന്മം പ്രാപിച്ചവരാണെന്നും, ഏത് രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരാണെന്നും ഉചിതമായ ബുദ്ധിശക്തി വഴി എല്ലാവരും ഗ്രഹിക്കുമാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാർക്കിലർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോൻ്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വലതുകൈ കരുത്തു പ്രകടമാക്കി. കർത്താവിൻ്റെ വലതുകൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലതുകൈ കരുത്തു പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ആരും ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ആരും ലോകം കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ്, നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകം ജയിക്കുന്നത്?
ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു ജലത്താൽ മാത്രമല്ല ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത് ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത് ആത്മാവ് സത്യമാണ് കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി Hallelujah, 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 Hallelujah. Toma, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ Hallelujah, 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 Hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരൂ എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ഏറ്റവും പ്രിയപ്പെട്ടവരെ കരുണയുടെ ന്യായകാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമക്കൾക്ക് ഒരുപാട് സ്നേഹത്തോടെ നേരട്ടെ ദൈവ കരുണയുടെ ന്യായകാഴ്ച ഡിവൈൻ മെർസി സൺഡേ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ മറക്കാനാവില്ല ജോൺ പോൾ പാപ്പ മരിച്ചത് തലേ രാത്രിയിൽ ഈ തിരുനാൾ സഭയിൽ ആരംഭിച്ചത് പരിശുദ്ധ ജോൺ പോൾ പാപ്പ
ഈ കരുണയുടെ ഞായറാഴ്ചയുടെ തലേ ദിവസം ശനിയാഴ്ച രാത്രിയിൽ പരിശുദ്ധ പിതാവ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. തീർച്ചയായും ദൈവത്തിൻ്റെ കരുണ ഇത്രയും അനുഭവിച്ച മറ്റൊരു പിതാവുണ്ടോ? ദൈവമക്കളെ, വീണ്ടും ഹൃദയസ്പർശിയായ മറ്റൊരു ചിന്ത. ഉദ്ധിതനായ മിശിക ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത് ഫൗസ്തീന കോൾസ്ക എന്ന പോളിഷ് കന്യാസ്ത്രീക്ക, ഒരു സന്യാസിനി, വളരെ വളരെ അത്ഭുത ജനിപ്പിക്കുന്ന ഒരു ജീവചരിത്രം പറയാനുള്ള ഒരു പുണ്യാളത്തി. വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, എളുപ്പം പറഞ്ഞു തരാം, 33 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന, ഏകദേശം 13 വർഷം മാത്രം ഒരു സിസ്റ്ററായി ജീവിച്ച ഒരു ഒരു കന്യാസ്ത്രീ. ആ ഫൗസ്തീനാമയ്ക്കാണ് ഈ വെളിപാട് ദൈവം കൊടുക്കുന്നത്. ഫൗസ്തീനാമയെ പറ്റി വീണ്ടും പറയുമ്പോൾ, കുർബാനയുടെ മുമ്പിൽ കണ്ണുകൾ നിറയുന്ന ഒരു കുഞ്ഞു പെണ്ണായിരുന്നു ഫൗസ്തീനാമ. 7 വയസ്സിൽ ആദ്യമായി താൻ ഒരു ദിവ്യകാരുടെ ആരാധനയിൽ പങ്കെടുക്കുന്നത് ഉള്ളിൽ തീക്കനൽ പോലെ ഈ ഫൗസ്തീനാമ സൂക്ഷിച്ചിരുന്നുവെന്ന് ആ ഫൗസ്തീനാമയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. 10 മക്കളിൽ 4-ാമത്തെ ആളായിട്ടാണ് ഫൗസ്തീനാമ ജനിക്കുന്നത്. 10 മക്കളിൽ 4-ാമത്തെ ആളായിട്ട് ജനിക്കുക. കന്യാസ്ത്രീയാകണമെന്ന് വലിയ ആഗ്രഹം. പാവപ്പെട്ട കുടുംബം, ദാരിദ്ര്യത്തിൻ്റെ കുടുംബം. അതുകൊണ്ട് കൊച്ചുപ്രായത്തിൽ തന്നെ അയലോക്ക വീടുകളിൽ പോയി കൂലിപ്പണിയും അടുക്കളപ്പണിയും ചെയ്ത് നടന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി. ശരിക്കും വിദ്യാഭ്യാസം നടത്താനായിട്ട് അവസരം കിട്ടാതിരുന്ന, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന ഒരു പെൺകുട്ടി. മഠത്തിൽ ചേരാൻ ചെന്നപ്പോൾ ഒന്നും അറിയത്തില്ല. അവസാനം പറഞ്ഞു പലയിടത്തും ചെന്നിട്ട് എടുത്തില്ല. കോൺവെന്റിന് വേണ്ട എന്ന് പറഞ്ഞ പെൺകുട്ടി, കോൺവെന്റിൽ വേണ്ട എന്ന് പറഞ്ഞ പെൺകുട്ടി വീണ്ടും ഒരു മഠത്തിൽ ഈ മകളെ എടുക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്, നിന്നെ സിസ്റ്ററാക്കാൻ പറ്റില്ല, നിന്നെ തുണ സഹോദരി, ഓക്സിലറി സിസ്റ്റർ, ഒരു സഹസന്യാസിന്. മുഴുവൻ ഒരു സിസ്റ്ററിനുള്ള മുഴുവൻ പദങ്ങളോ മുഴുവൻ അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നുമില്ലാതെ ഒരു തുണ സഹോദരിയായിട്ട് നിന്നെ എടുക്കാം. ഒരു പൂർണ്ണതയുടെ വാവ് പോലും എടുക്കാത്ത ഒരു പാപം പിടിച്ച സഹോദരി. മകളെ, ദൈവീക രഹസ്യം ഒഴുകുന്ന അവിടെയാ മകളെ. നിനക്ക് അധികാരം കൂടുമ്പോൾ, നിനക്ക് ശക്തി കൂടുമ്പോൾ, നിനക്ക് കഴിവ് കൂടുമ്പോൾ, നിനക്ക് പ്രശസ്തി കൂടുമ്പോൾ, നിനക്ക് മഹത്വം കൂടുമ്പോൾ ദൈവം നിന്നിൽ നിന്ന് പതുക്കെ പിൻവലിയും. ദൈവം നിന്നിൽ നിന്ന് പതുക്കെ പിൻവലിയും. നിന്റെ കുറവുകളാണ് നിന്റെ മഹത്വമെന്ന് നിനക്ക് അംഗീകരിക്കാൻ പറ്റുമോ? വീണ്ടും മഠത്തിൽ ഈ അമ്മ ചേർന്നു. 20-ാം വയസ്സിൽ ഒക്കെയാണ് മഠത്തിലേക്ക് എടുക്കുന്നത്. നാട് വിട്ടു പോവുക, വീട്ടുകാരെ സമ്മതിച്ചില്ല. ഇതാ ദൂരേക്ക് വാഴ്സോ, നമുക്ക് ജോൺ പോൾ പാപ്പായുടെ പട്ടണമാണല്ലോ, വാഴ്സോയിലേക്ക് ഈ മകൾ എത്തുകയാണ്. വാഴ്സോയിൽ എത്തി, വാഴ്സോയിലെ മഠത്തിലാണ് ഈ മകൾ ചേരുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് വീണ്ടും ഓർമ്മയോ? വിദ്യാഭ്യാസമില്ല, എഴുതാൻ അറിയത്തില്ല. ഞാനൊരു സൂചന കൂടെ, മുഴുവൻ പറയാൻ നേരമില്ലാത്ത കൊച്ചു കൊച്ചു വാക്യങ്ങൾ അവസരമേ. ഇന്ന് ഇത്രയും ആത്മീയ കരുത്തുള്ള ഫൗസ്തീനാമയുടെ ഡയറി പോലെ ഒരാത്മീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ഇത്രയും കരുത്തുള്ള ഒരു പുസ്തകം ലോകത്തില്ല. ശരിക്കും അക്ഷരാഭ്യാസമില്ലാതിരുന്ന, ഭാഷാ ചാതുര്യമില്ലാതിരുന്ന ഫൗസ്തീനാമയുടെ മുമ്പിൽ ഈശോ തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തു എന്ന് ഫൗസ്തീനാമ പറയുക. ദൈവ പൈതരെ, കുറവുകളിലേക്ക് യാത്ര ചെയ്യാം. നമ്മളൊക്കെ നിറവുകളിലേക്കും കഴിവുകളിലേക്കും മിടുക്കുകളിലേക്കും ശക്തിയിലേക്കും സമ്പത്തിലേക്കും പ്രതാപത്തിലേക്കും യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു അനുഭവം. ഫൗസ്തീന നോക്കിയ മക്കളെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആത്മീയ അനുഭവമായിട്ട് കരുണയുടെ ജപമാല മാറി. മാർപ്പാപ്പ തുടങ്ങി കർദിനാളന്മാരും മെത്രാന്മാരും വൈദികര് സന്യസ്തര്, ഇതാ ബുദ്ധിമാന്മാര്, ബുദ്ധിയില്ലാത്തവർ, ആരോഗ്യമുള്ളവർ, ആരോഗ്യമില്ലാത്തവര്, സകലരും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയായി ഈ പാപം കന്യാസ്ത്രീയുടെ പ്രാർത്ഥനയെ ദൈവം മാറ്റിയെങ്കിൽ. വീണ്ടും ഈശോ തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയാ, എൻ്റെ ചിത്രം നീ വരയ്ക്കണം. അതാണ് നമ്മുടെ കരുണയുടെ ചിത്രമായിട്ട്.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുഹൃദയ ചിത്രങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ സ്ഥാപിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും കരുണയുടെ ഒരു ചിത്രമെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കണ്ടുമുട്ടാനായിട്ട് പറ്റും. ദൈവമക്കളെ, എത്ര വലിയ ആത്മീയ ഒഴുക്ക്, ആത്മീയ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് തരാൻ കഴിയും. ഇതാ ദൈവത്തിന്റെ കരുണ. അവിടുന്ന് എന്റെ ജീവിതത്തിൽ തന്ന സമ്പത്തല്ല ദൈവത്തിന്റെ കരുണ. അവിടുന്ന് നിനക്ക് തന്ന രോഗസൗഖ്യമല്ല അവിടുന്ന് നിന്നോട് കാണിച്ച കരുണ. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകതയല്ല, നിനക്കുണ്ടാകാമായിരുന്ന അപകടങ്ങളല്ല, നിന്നെ നിനക്കുണ്ടാകാമായ സാമ്പത്തിക ക്ലേശങ്ങളല്ല പൈതലെ, നിനക്ക് കിട്ടിയ ആത്മീയ അനുഭവമാണ്, നിനക്ക് കിട്ടിയ ആത്മീയ അഭിഷേകമാണ് നിന്റെ ദൈവത്തിന് നിന്നോട് കാട്ടുവാനുള്ള ആഴമേറിയ ദൈവകരുണ. നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സുവിശേഷത്തിൽ ആരംഭിക്കാം. ഇന്ന് തോമാശ്ലീഹായുടെ നമ്മൾ പുതിയ ആഴ്ചയായിട്ട് നമ്മൾ ഈ ദിവസം ആഘോഷിക്കാറുണ്ടല്ലോ. തോമാശ്ലീഹായുടെ ദിവസമായിട്ട് തോമസ്, അതായത് 8 ദിവസം കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഈശോ ഈസ്റ്റർ അന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ തോമാശ്ലീഹ ഇല്ലായിരുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം അവർ കഥകടച്ച് ഭയന്നിരിക്കുകയാണ്. ഈശോ വന്നു, ഈശോയെ ഞങ്ങൾ കണ്ടു എന്നൊക്കെ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമാശ്ലീഹായുടെ ഒരു ചെറിയ വാശിപിടുത്തം, അവനെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാതെ അവൻ്റെ മുഖിപ്പാടുകളിൽ തൊടാതെ ഞാൻ വിശ്വസിക്കത്തില്ല. ദൈവമക്കളെ, 8 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഈശോ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ വന്നു, അവിടെ മധ്യത്തിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം. തോമസിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈനീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായി. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ കരുത്തിത മക്കളെ, ജീവിതത്തിൻ്റെ കരുത്തിത. നിനക്ക് എന്തുമാത്രം ആഴത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? അടുത്ത കാലത്തൊരു വൈദികൻ, ഒരച്ഛൻ ഇത്തിരി പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു വൈദികൻ എന്നോട് പറഞ്ഞൊരു കൊച്ചു വാക്യം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. അച്ഛൻ എന്നോട് വഞ്ച, എന്തൊക്കെയായാലും എനിക്ക് ദൈവം പൗരോഹിത്യം തന്നിട്ടുണ്ടല്ലോ, എനിക്കൊന്നും മതിയച്ചോ, എനിക്ക് പൗരോഹിത്യം മതി. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളിലൂടെ, ഒരുപാട് ദുഃഖങ്ങളിലൂടെ, ഒരുപാട് തകർച്ചകളിലൂടെ, ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെ, ഒരുപാട് പരാജയങ്ങളിലൂടെ കടന്നുപോയൊരു പുരോഗതി. അച്ഛ, ഇതിനപ്പുറത്ത് എന്തെൻ്റെ ദൈവത്തിന് തരാനാ? ഇതിനപ്പുറത്ത് എനിക്ക് എന്ത് തരാനാ ദൈവം? ദൈവമൈതലേ, നിന്റെ പൗരോഹിത്യത്തിന് അത്രയ്ക്ക് മാനിക്കുന്നുണ്ടോ? നിനക്ക് ദൈവം സന്യാസം തന്നു എന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നീ ജീവിക്കാറുണ്ടോ? നിന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ ദൈവം ചൊരിയുന്ന, നീയും നിന്റെ ജീവിത പങ്കാളിയും ഒന്നിച്ച് ജീവിക്കുന്നെങ്കിൽ, നിനക്ക് ദൈവം അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ, നിനക്ക് ദൈവത്തെ ദൈവവിശ്വാസമുള്ള ജീവിത പങ്കാളി മക്കളും ഉണ്ടെങ്കിൽ, അത് നിന്റെ ഭാഗ്യമാണെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ മണിമാളികയല്ല നിന്റെ ഭാഗ്യം, നിന്റെ ഉയർന്ന ഉദ്യോഗമല്ല നിന്റെ ഭാഗ്യം. ദൈവ പൈതലെ, അനേകം മക്കൾ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോ എന്നോട് പറയണല്ലോ, വിശ്വാസം എന്റെ ജീവിത പങ്കാളി. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് വച്ചോ, 30 കൊല്ലമായി എന്റെ ജീവിത പങ്കാളി പള്ളി പോയിട്ട്. സാമാന്യം സമ്പത്തും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ആളെ കണ്ടാ തോന്നും, സാമാന്യ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. ഈ ധനികയായ മകൾ എൻ്റെ മുമ്പിൽ വന്ന് നിക്കഞ്ചി ചോദിച്ച ഒറ്റക്കാര്യം, എൻ്റെ ജീവിത പങ്കാളി ഒന്ന് കുമ്പസാരിക്കാനായിട്ട് അച്ഛനൊന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ ജീവിത പങ്കാളി ഒന്ന് ദൈവപൈതലെ, ഞാനും നിങ്ങളും വില കൊടുക്കും. നമ്മൾ പോയി വെറുതെ കുമ്പസാരിക്കും, വെറുതെ നീ അറിയുന്നോ, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം തന്ന ഏറ്റവും വലിയ അഭിഷേകം നിന്റെ വിശ്വാസമാണ്. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്, നിന്റെ കുടുംബത്തിലെ മുടങ്ങാത്ത ജപമാലയാണ്. ദൈവമക്കള്, എന്ത് കുറവും ഉണ്ടായിക്കൊള്ളട്ടെ, എന്ത് വീഴ്ചകൾ ഉണ്ടായിക്കൊള്ളട്ടെ, നിനക്ക് നിന്റെ ദൈവത്തെ, നിനക്ക് നിന്റെ ദൈവത്തോട് കൊതി തോന്നുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്. നിനക്ക് വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, വല്ലപ്പോഴും കുമാരുടെ മുമ്പിൽ പോയി വെറുതെ ഇരിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, പോകണ്ട, ഒരു ദിവസം മുഴുവൻ പള്ളിയിൽ പോയി ഇരിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ദിവസമൊക്കെ നീ നിന്റെ ജീവിതത്തിൽ വല്ലപ്പോഴും പോയി മുഴുവൻ നേരം പള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞ്, അതാ നിന്റെ ഭാഗ്യം. നിന്റെ ജീവിതത്തിൽ ദൈവ സ്വർഗം തോക്കുന്ന അനുഭവം അതാ മക്കളെ. തോമാശ്ലീഹ ആ സമയത്തില്ലായിരുന്നു. ഈശോ കർത്താവ് വന്നിട്ട് പറയാം, ദൈവമക്കളെ, എന്തിനാ ഈശോ മുറിവുകൾ കാണി? നമ്മൾ വചനം അത്ഭുതപ്പെടുത്തുന്നതാ. അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. മുറിവുകളുള്ളവനാ ദൈവം. അബ്രഹാം കർത്താവ് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, കുരിശിൽ കിടന്നപ്പോൾ ഈശോയുടെ മുറിവുകളിലൂടെ ചോരയൊഴുകിയെങ്കിൽ, ഉദ്യതനായ മിശിഹായുടെ മുറിവുകൾ നിന്നിൽ വിശ്വാസത്തിന്റെ അഭിഷേകമൊഴുക്കും, നിന്നിൽ ദൈവാനുഭവത്തിന്റെ അഭിഷേകമൊഴുക്കും, നിന്റെ ജീവിത ദൈവകരുണയുടെ അഭിഷേകമൊഴുക്കും പൈതലെ.
അവൻ മുറിവുകളുമായി പ്രത്യക്ഷപ്പെട്ടത്. അവന്റെ മുറിവ് മാഞ്ഞു പോകാൻ പാടില്ല. മുറിവുകൾ ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതേപോലെ ഇതല്ലേ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ മുറിവുണ്ടാകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സാദൃശ്യമുണ്ടാകണമെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ദൈവകുമാരന്റെ സാദൃശ്യമുണ്ടാകണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ മുറിവുകൾ. അതുകൊണ്ടല്ലേ ഗലാത്യ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ പൗലോസ്യ പറഞ്ഞത്, അവന്റെ മുറിവുകൾ എന്റെ ശരീരത്തിൽ ഞാൻ പേറുന്നു. ക്രിസ്തുവിന്റെ മുറിവുകൾ എന്റെ ശരീരത്തിൽ ഞാൻ. നമുക്ക് ഭയവാ മക്കളെ, മുറിവുകളെ നമുക്ക് ഭയവാ. മുറിവുകളെ കാണുമ്പോൾ നമ്മൾ പേടിച്ചോടുക. മുറിവുകളെ മൂടി പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. മുറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ക്രിസ്തു സ്നേഹത്തിന്റെ ബ്ലീഡിംഗ് വൂൺസ്, ക്രിസ്തു സ്നേഹത്തിന്റെ ബ്ലീഡിംഗ് വൂൺസ്, ചോര ഒഴുകുന്ന ഒരു മുറിവ് തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കണം. ചോര ഒഴുകുന്ന ക്രിസ്തുവിനെ പ്രതി ചോര ഒഴുക്കുന്ന ഒരു മുറിവ് എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സങ്കീർത്തന പുസ്തകം, ഈ ദിവസങ്ങളെല്ലാം നമ്മൾ വായിച്ച ഒറ്റ സങ്കീർത്തനമാണ്, 118-ാം സങ്കീർത്തനം. 118-ാം സങ്കീർത്തനം നമ്മൾ കേട്ടില്ലേ? അവിടുത്തെ കാരുണ്യം ശാശ്വതമെന്ന് ഇസ്രായേൽ പറയട്ടെ. നിത്യവാ ദൈവത്തിന്റെ കരുണ ശാശ്വതമെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമെന്ന് അഹരോന്റെ ഭവനം പുരോഹിതർ പറയട്ടെ. കർത്താവിന്റെ കാരുണ്യം ശാശ്വതമെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. തിരുവചനം പറയുന്നത് ഇതാമായതല്ലേ, ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദൈവകരുണ അനുഭവിക്കും. ഒരു പുരോഹിതൻ കൈകൂപ്പി അൽത്താരയിലേക്ക് വരുമ്പോ അവൻ കർത്താവിന്റെ കരുണ അനുഭവിക്കണം. ദൈവജനം എവിടെയായിരുന്നാലും ശരി, ദൈവമക്കൾ എവിടെയായിരുന്നാലും ശരി, അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ അനുഭവിക്കണം. സങ്കീർത്തകൻ തുടർന്ന് പറയുന്നു, 15-ാം വാക്യം 118-15, അവിടുത്തെ വലത് കൈ കരുത്ത് പ്രകടമാക്കി, അവിടുത്തെ വലത് കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു, അവിടുത്തെ വലത് കൈ കരുത്ത് പ്രകടമാക്കി, ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും. ഒരു വല്ലാത്ത കോൺഫിഡൻസ്. ദൈവവൈദലേ അടഞ്ഞുപോയ വാതിൽ തുറക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അടച്ചു കുഴിച്ചു മൂടിയ കല്ലറ തുറന്നു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരു വിശ്വാസിയുടെ ഭാഗ്യമാ മക്കളെ, ഒരു വിശ്വാസിയുടെ ഭാഗ്യമിതാ. രാവിലെ ഒരു കുടുംബം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് വിശുദ്ധ അന്തോനീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. 9 വർഷം ഡോക്ടർമാരുമായി സാധ്യത കുറവ്, കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് കുപ്പിവെള്ളം വെഞ്ചരിച്ച് കൊണ്ടുപോയി കുടിച്ചുകൊണ്ടിരുന്നു. ദൈവ മക്കൾ ഇന്ന് രാവിലെ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പെസഹ വ്യാഴാഴ്ചയാണ് ഗുഡ് ന്യൂസ് കിട്ടിയത്. അതെ, പെസഹ വ്യാഴാഴ്ച. എന്റെ ഭാര്യ നിൽക്കുന്നു, ഈ മകള് ഇപ്പോൾ ഗർഭിണിയാണ്. ഹല്ലേലൂയ. ദൈവ പൈതല് ദൈവത്തിന്റെ വലത് കൈക്കരുത്ത് പ്രകടമാക്കും. കഴിഞ്ഞ ദിവസം വേറൊരു കുടുംബം പറയുന്നത് കേട്ടു. സാധാരണ വിശുദ്ധ അന്തോനീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കുർബാന ചൊല്ലുന്ന പള്ളി അടച്ചിട്ടിട്ട, ആരെയും അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാറില്ല. വേണേ ജനലിന് വെളി വന്നൊന്ന് കുർബാനയ്ക്ക് കൂടിക്കോണം. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ആലയത്തിൽ ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തി, സെപ്റ്റംബർ മാസം ഇങ്ങനെ ജനലിന് വെളിയിൽ നിന്ന് മക്കളില്ലാതെ 4 വർഷമായിട്ട് ദുഃഖിക്കുന്ന ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും രാത്രി അല്പം വൈകിയ നേരത്ത് ആ ജനലിലൂടെ നിന്ന് കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇതാ ഇപ്പോൾ ഇത് 6-ാം മാസമാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ആൾക്കാരിൽ സാക്ഷ്യപ്പെടുത്തി. ബിലീവ് in the mighty hand of God, believe in the mighty power of God. അതേവക്കളെ, അത്രയ്ക്ക് വിശ്വസിച്ച് നീ വെറുതെയാ. നീ മുഖവും വീർപ്പിച്ച് ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഇല്ല നടന്ന നിനക്കെന്ത് കുഴപ്പമുണ്ട്? വൈതലേ നിനക്കെന്ത് കുഴപ്പമുണ്ട്? അത് നീ തിരിച്ചറിയണം. നീ അനുഗ്രഹിക്കപ്പെടാത്ത ഒരു പൈതലാണെങ്കിൽ yes you have a problem. അല്ല വൈദ്യ സഹിക്കാൻ വേണ്ടിയിട്ട് തന്നതല്ല. ഏതോ ഒരു കാര്യം നേരെയാകാനുണ്ട് നിന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ഏതോ ഒരു കാര്യം നേരെയാകാനുണ്ട്. ഇതാ തോമസിലയോട് കർത്താവ് പറഞ്ഞില്ലേ, കൂടെ നടന്നവനാ പോയി മരിക്കാന്ന് പറഞ്ഞവനാ ഈ തോമസിലിക. യോഹന്നാന്റെ സുവിശേഷം തന്നെ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അവന്റെ കൂടെ പോകാം. കുറച്ചു മുമ്പ് ചോദിച്ചു, കർത്താവ് നീ എവിടേക്കാ പോകുന്നത്? വെളിപാട് കൊടുത്തു, ഞാനാകുന്നു വഴിയും ഞാനാകുന്നു സത്യം ഞാനാണ് ജീവൻ എന്നൊക്കെ പറഞ്ഞ് ഈ തോമസിലിയായ കർത്താവ് പഠിപ്പിച്ചത്. അവൻ പറഞ്ഞു, അവൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാതെ വെല്ലുവിളിച്ചോ മക്കളെ? നിങ്ങൾക്ക് വേണേ വിളിച്ചോ, വേണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. ദൈവത്തെ വെല്ലുവിളിച്ച് പറ, നീ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാതെ, നിന്റെ മുറിവിൽ തൊടാതെ, നിന്നെ ഒന്ന് സ്പർശിക്കാതെ ഞാൻ ജീ. പക്ഷെ പറയണം, അത് നീ അത് പറഞ്ഞിരിക്കണം. നിന്റെ ജീവിതത്തിന് അഭിഷേകം കിട്ടിയിട്ടില്ല എങ്കിൽ, ഒരനുഗ്രഹം കിട്ടിയിട്ടില്ല എങ്കിൽ നീ അത് പറഞ്ഞിരിക്കണം, ഞാൻ ഭരിക്കുകയില്ല ഞാൻ ജീവിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന മറ്റൊരു മകള്, അവൾ പറഞ്ഞ സംഭവം ഇതാണ്, അവൾക്ക് ക്യാൻസർ രോഗമായിരുന്നു.
ക്യാൻസറിലൊക്കെ വരുന്നു. ക്യാൻസർ നമുക്ക് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലായിരിക്കും, ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ തോന്നിക്കൊള്ളും. ദൈവമക്കളെ, അവൾക്ക് ഭൂലോകം ഇടിഞ്ഞു വീഴുന്ന പോലെ തോന്നി, തല ചുറ്റുന്നത് പോലെ തോന്നി. ഭാര്യയും ഭർത്താവും വന്ന് ഒരു 45-50 വയസ്സിലെ പ്രായം കാണും. കൊച്ചുപിള്ളാർ നിന്ന് ഏങ്ങലടിക്കുന്ന പോലെ എൻ്റെ മുമ്പിൽ നിന്ന് ഏങ്ങലടിച്ചുകൊണ്ടിരിക്കുക. ആളുകളെല്ലാം നിപ്പുണ്ട്, ജനക്കൂട്ടം നിപ്പുണ്ട്. ഏറ്റവും മുമ്പിൽ വന്ന് നിന്ന് ഈ ഭാര്യ നീട്ട വായിൽ, വലിയ വായിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവ് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തു പറ്റി ചോ? ക്യാൻസറാന്ന് പറഞ്ഞു. ക്യാൻസറാന്ന് പറഞ്ഞു ചോ? ആ പ്രാർത്ഥിച്ചുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടുണ്ട് മക്കളെ. ഇത് അരിവായിട്ട് പോകും, നിനക്കൊരു ക്യാൻസർ പോലും എൻ്റെ ശരീരത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ അൽത്താരയിൽ ഞാൻ ഈ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ആ മകളെ സാക്ഷ്യപ്പെടുത്തി മക്കളെ. ആ അത് കഴിഞ്ഞിട്ട് അന്നത്തെ പിറ്റേ ദിവസം ആരാധനയിലോ മറ്റോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മകളുടെ പേരെടുത്ത് വെളിപ്പെടുത്തി പറഞ്ഞു, ഇന്നയാളുടെ രോഗപീഠയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വലിയ വിശ്വാസമൊന്നുമില്ലാത്ത മൂത്ത മോള് ഈ ആദ്യത്തെ ബെഞ്ചയിൽ ഇരുന്ന് കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുക. അവൾ ഇവിടെ ആൾക്കാരെ അവളും കഴിഞ്ഞ ആഴ്ച സാക്ഷ്യപ്പെടുത്തി. ഇങ്ങനെയാ ഒരു അവളുടെ ദേഹത്തൂടെ ഷോക്ക് കടന്നുപോയി, ഒരു ഇടിമിന്നൽ കിട്ടിയത് പോലെ. അവൾ നിൽക്കണോ ഇരിക്കണോ കിടക്കണോ അറിയത്തില്ല, വല്ലാതെ പെരുപെരുക്കുന്ന ഒരു അനുഭവം, വല്ലാത്തൊരു അസ്വസ്ഥത. ഒന്നും രണ്ട് 10-20 മിനിറ്റ് ഇരിക്കണോ കിടക്കണോ നിൽക്കണോ, പള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുക. ദൈവ മക്കളെ, അവർ ഈ ആഴ്ച സാക്ഷ്യപ്പെടുത്തി. കഴിഞ്ഞ തിങ്കളാഴ്ച അവർക്കതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അവരോട് വന്ന്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, നിങ്ങൾക്ക് ഒരു മരുന്നും വേണ്ട, നിങ്ങൾക്കൊരു ക്യാൻസറും ഇല്ല. എന്റെ ദൈവം തന്റെ വലത് കൈയുടെ ശക്തി പ്രകടമാക്കി മക്കളെ. നീ പുസ്തകവുമായിട്ട് കൈയും കെട്ടി നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്ന് നിന്റെ ജീവിത ദൈവം ഇടപെടത്തില്ല. അവന്റെ കൈകൾക്ക് ശക്തിയുണ്ടെന്ന്. നിന്റെ ജീവിതം ഒരു ഹോമബലിയായിട്ട് അർപ്പിക്കണം പൈതലെ. നിന്റെ ജീവിതം നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അതേ മക്കളെ, ഉയർപ്പ് നിനക്ക് വേണ്ടിയുള്ളതല്ല, നീ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടുള്ളതാ ഉയർപ്പ്. നിനക്ക് വേണ്ടിയിട്ടാ, ശരിയായിക്കോട്ടെ. പക്ഷേ ആ ഉയർപ്പിന്റെ അനുഭവം നിന്നിൽ പൂർത്തിയാകണമെങ്കിൽ ഈ ഉയർപ്പിന്റെ അനുഭവം. കഴിഞ്ഞ ആഴ്ച ഗൗരി എന്ന് പേരുള്ള മറ്റൊരു മകൾ കയറി വന്നു ഈ ആൾത്താരയിൽ. പൂഞ്ഞാർ സ്വദേശിനിയായ ഗൗരി ദൂരങ്ങൾ താണ്ടി ഈ ആലയത്തിൽ കഴിഞ്ഞ 7 വർഷങ്ങളായി വരുന്നു എന്ന് അവര് വിളിച്ചു പറയുന്നുണ്ട്. ഗൗരി പറഞ്ഞു, ഇതേപോലത്തെ ഒരു അനുഭവം അവരും പറഞ്ഞു. അവർക്ക് ഒരു മാരക രോഗപീഠയായിരുന്നു. ഡോക്ടർമാര് പറഞ്ഞു, പൊക്കൊള്ളുക, ഇപ്പം നിന്റെ ശരീരത്തിൽ അങ്ങനത്തെ ഒരു സൂചനയില്ല, ആവശ്യമുണ്ടെങ്കിൽ ഒരു 3 മാസം 6 മാസം കഴിയുമ്പോൾ വന്നൊന്ന് ചെക്ക് ചെയ്തോളുക. എന്റെ ക്രിസ്ത്യാനി, ഈ ദൈവത്തിന് നിന്നോട് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്റെ ക്രിസ്ത്യാനി, ഈ ദൈവത്തിന് നിന്നോട് ഒരു മടുപ്പുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ ക്രിസ്ത്യാനി, നിന്റെ ജീവിതത്തിൽ ഈ കാര്യം നിന്റെ ദൈവം ചെയ്യില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വെല്ലുവിളിക്ക്. അവനെ കാണാതെ, അവനെ മുറിവുകളിൽ തൊടാതെ, അവന്റെ പാർശ്വത്തിൽ കൈവെക്കാതെ വേണ്ട, അത് കഴിഞ്ഞിട്ട് മതി. ചോദിക്ക്, കാത്തിരിക്ക. അന്ന് തോമാസിലെ ആ വീട്ടിൽ കയറിയത, കൂടെയുള്ള ശിഷ്യന്മാര് ഈശോയെ കണ്ടു എന്ന് കേട്ടതിന് ശേഷം തോമാസിലെ ആ വീടിന് പുറത്ത് ഇറങ്ങിയിട്ടില്ല. അവൻ അറിയാമായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞ, ഞാൻ അങ്ങനെ വാശി പിടിച്ച ഈ കർത്താവിന്റെ മുമ്പിൽ വരുമെന്ന്. അതുപോലെ വന്നു. നിന്റെ ഉള്ളിൽ ദൈവം തോന്നിപ്പിക്കുന്ന ഒരു തോന്നലിന് ദൈവം ദൈവത്തിന് റൂട്ട് മാപ്പാക്കി മാറ്റും. നിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു അഭിഷേകത്തെ നിനക്ക് തരുവാനായി നിന്റെ ദൈവം നിന്റെ മുമ്പിൽ വരും. ഇതാ തിരുവചനം പറയുക വീണ്ടും, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവ് നോക്കി. ഫസ്റ്റിനമ്മയുടെ കഥ പറഞ്ഞല്ലേ നമ്മൾ ആരംഭിച്ചത്. ആർക്കും വേണ്ടായിരുന്നു, ഒരു മഠത്തിൽ എടുക്കത്ത് ഇന്ന് പുണ്യാളത്തിയുടെ പുണ്യാളത്തിയായിട്ടിരിക്കുക. ഒരു മഠത്തിനും വേണ്ടായിരുന്നു. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പെണ്ണ്, കൂലിപ്പടി എന്ന് വീട്ടുവേല ചെയ്ത് വല്ലാതെ തുരുമ്പിച്ചു പോയൊരു പെണ്ണ്, ആകപ്പാട് കരിവാളിച്ചു പോയൊരു പെണ്ണ്. പക്ഷേ അവൾക്കുള്ള ശോഭ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചത് ഒരു വിശുദ്ധക്കില്ല മക്കളെ. അവൾക്കുണ്ടായത് ശോഭ 1905 ഫൗസീനാമ ജനിക്കുന്നത്. 1905 ഓഗസ്റ്റ് 25
കുഞ്ഞാദി ജനിച്ച് 1938 ഒക്ടോബർ 5ാം തീയതി 33ാമത്തെ വയസ്സിൽ മരിക്കുക. എന്ത് ഗുണം? ഒരു ഗുണവും ഇല്ലാതെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ. അവളെ പറ്റി പറഞ്ഞത് ഓരോ രാത്രിയിലും ഓരോ പകലിലും അവളുടെ നിധിനാഥൻ അവൾക്ക് വെളിപ്പെട്ടുകൊണ്ടിരുന്നു, അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ അനന്തമായ കരുണയെ പറ്റി അവിടുന്ന് വെളിപ്പെടുത്തി. ദൈവം മാത്രമേ, ഹി വാസ് സോ ക്ലോസ്, ഗോഡ് വാസ് സോ ക്ലോസ്. ദൈവമക്കളെ, ഈ കരുണയുടെ ന്യായകാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: കർത്താവ് നിന്നോട് അത്രയ്ക്ക് അടുത്തുണ്ട്. പണിക്കാ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയം. നിന്റെ കണ്ണുകളിൽ ദൈവം ഒരു അത്ഭുതം നിറയ്ക്കും. പൈതലെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു, നിന്റെ കണ്ണുകളിൽ ദൈവം ഒരു അത്ഭുതം നിറയ്ക്കും. നീ പോലും വാവിട്ട് കഴിഞ്ഞ ആഴ്ച വേവരി യുവാവി അൽത്താരെ വന്നിട്ട് അവൻ അവസാനം പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്റെ ദൈവം എന്നെ ഇത്രയ്ക്ക് 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 അനുഗ്രഹിക്കുക. ദൈവങ്ങൾ അവനിവിടെ നിന്നോട് വിങ്ങി പൊട്ടിക്കൊടി, എന്താ എന്റെ ദൈവത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുക? അതേ പൈതലെ, ദൈവം നിന്നെ കടക്കാരനായി നിർത്തും. ദൈവം നിന്നെ കടക്കാരനാക്കും. കാരുണ്യത്തിന്റെ നിറവ് കിട്ടിയതിന്റെ കടം പറഞ്ഞു നിൽക്കുന്ന ഒരുത്തൻ, ഞാൻ എന്റെ ദൈവമേ ഞാൻ എന്താ നിനക്ക് തരേണ്ടത്? ലേഖനം യോഹന്നാന്റെ ലേഖനമാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. 1 യോഹന്നാൻ 5:1 വാക്യങ്ങൾ: യേശുവാണ് ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ആരും ദൈവത്തിന്റെ പുത്രൻ. യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ്. ഇന്ന് ഏതോ ഒരു വ്യക്തി ഒരു ചെറിയ ഒരു 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 ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. 3 മറ്റു മതസ്ഥരായിട്ടുള്ള പ്രഗത്ഭരായ 3 മനുഷ്യര്, ഒരു മനുഷ്യൻ പറഞ്ഞത് ഇതാണ്: എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം കൊടുത്തിട്ടും കാര്യമില്ല, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം ക്രിസ്തു ദൈവമാണെന്ന്. മെത്രാനച്ഛന്റെ പ്രസംഗം അല്ലിപ്പം പറഞ്ഞത്, അച്ഛന്റെ പള്ളിയിൽ അച്ഛന്റെ പ്രസംഗം അല്ല പറഞ്ഞത്, കന്യാസ്ത്രീ അമ്മയുടെ പ്രസംഗം അല്ല പറഞ്ഞത്, മറ്റൊരു മതവിഭാഗത്തിൽ ജനിച്ചു വളർന്ന മകൻ. അവൻ അന്നിട്ട് എന്നോട് അന്നിട്ട് അവൻ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ അമ്മ എന്നെ കുഞ്ഞുനാളിൽ ഇത് പഠിപ്പിച്ചു തന്നു, യേശു കർത്താവല്ലാതെ. അതേ മക്കളെ, നിനക്ക് ധൈര്യമുണ്ടോ? അവൻ പിന്നെ പറയുന്നുണ്ട്, ഇതേത് പത്രത്തിൽ എഴുതിയാലും എനിക്ക് കുഴപ്പമില്ല, ഏത് ടിവിയിൽ വന്നാലും കുഴപ്പമില്ല, ഇതെന്റെ ബോധ്യമാ. നിന്റെ ചങ്കിൽ അങ്ങനെ ഒരു ബോധ്യമുണ്ടോ ക്രിസ്തുവിനെ പറ്റി? നിന്റെ ചങ്കിൽ അങ്ങനെ ഒരു ബോധ്യമുണ്ടോ പൈതലെ? എങ്കില് പകുതി വഴിക്ക് ജീവിതം അവസാനിപ്പിച്ച വ്യക്തിയായി നീ കാണില്ല. വഴി കണ്ട ഒരുത്തന്റെ പുറകെ ക്രിസ്തുവിനെ സഭയെ ഉപേക്ഷിച്ച് നീ ഇറങ്ങിപ്പോകത്തില്ല പെണ്ണേ, നീ ഇറങ്ങിപ്പോകത്തില്ല. നിനക്ക് ക്രിസ്തു അത്ര വിലപ്പെട്ടതാണെങ്കിൽ നീ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോവില്ല, നീ സന്യാസം ഉപേക്ഷിച്ച് പോവില്ല, നീ പരിശുദ്ധ സഭയെ ഉപേക്ഷിച്ച് പോവില്ല. ക്രിസ്തുവാണ് കർത്താവ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നോക്കിക്കേ, ക്രിസ്തുവാണ് കർത്താവ് എന്ന് ബോധ്യമുണ്ടായിരുന്ന ജനത്തിന്റെ കഥ പറയുന്നു അപ്പോസ്തല പ്രവർത്തനം 4ാം അധ്യായം. ഉള്ളതെല്ലാം വിറ്റുകൊണ്ടുപോയി പള്ളി കൊടുത്തു. ഒന്നാലോചിച്ച് മകളെ, ആരുണ്ട് ഒരുക്കുവാണോ? ഇക്കോട്ടുണ്ട് ആരെങ്കിലും വീടും പറമ്പും ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതുസ്വത്തായിരുന്നു. അവർ അതെല്ലാം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. വീണ്ടും പറയുന്നു, അപ്പോസ്തലന്മാർക്കും പ്രത്യേകതയുണ്ട്. അവ കർത്താവായ യേശുവിന്റെ ഉത്ഥാനത്തിന് വലിയ ശക്തിയോടെ വിത്ത് മൈറ്റി പവർ അവർ സാക്ഷ്യം കൊടുത്തുകൊണ്ടിരുന്നു. ദൈവമക്കളെ, ഈ ഞായറാഴ്ച, ഈ കരുണയുടെ ഞായറാഴ്ച കടന്നു പോകുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം അവന് സാക്ഷിയാവുക എന്നുള്ള ഭാഗ്യമാ പൈതലെ. ക്രിസ്തുവിനെ അറിയാൻ പറ്റിയത് ഭാഗ്യം, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റിയത് ഭാഗ്യം. ഇന്ന് ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യം ഇതാണ്. എന്റെ കർത്താവിനെ ദൈവമക്കളുടെ ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രഘോഷിക്കുന്നതിനേക്കാൾ എന്ത് വലിയ ഭാഗ്യമാ, എന്ത് വലിയ അനുഗ്രഹമാ എന്റെ ദൈവത്തിന് തരാനുള്ളത്. ആ പയ്യനെ പോലെ ഞാൻ ചോദിക്കുക, ദൈവമേ നിനക്ക് ഞാൻ എന്ത് തിരിച്ചു തരും? നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണമാണ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. സർവശക്തനായ പിതാവും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവിടെ നിന്ന്
സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഉദ്ധിതനായ മിശിഹ അടച്ച വാതിലുകൾക്കുള്ളിൽ ഭയപ്പെട്ടിരുന്ന മക്കളുടെ മധ്യെ എഴുന്നള്ളി വന്ന് നിങ്ങൾക്ക് സമാധാനം ശാലൂം എന്നരുളി ചെയ്ത കർത്താവ് ഇതാ നിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നിമിഷം ജീവിതത്തിന്റെ നിയോഗങ്ങൾ സമർപ്പിക്കാം. പൊന്നു കർത്താവേ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക അങ്ങ് തന്ന കൽപ്പനയാണല്ലോ. കാണാതെ വിശ്വസിക്കുന്നവ ഭാഗ്യവാന്മാർ. അങ്ങ് തന്ന ആ അനുഗ്രഹത്തിന്റെ വാചനമാണല്ലോ അത്. കാണാതെ വിശ്വസിക്കാൻ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും കിട്ടാതെ നിൽക്കുമ്പോഴും ആരും കൂടെ ഇല്ലാത്തപ്പോഴും ചെയ്യുന്നതൊക്കെ പരാജയപ്പെടുമ്പോഴും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും രോഗങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ കുമിഞ്ഞുകൂടുമ്പോഴും ഓ കർത്താവേ, നിന്നെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഫ്രാൻസിസ് ബാപ്പ, ഞങ്ങളുടെ സമാസ്യ പിതാവ്, എല്ലാ പിതാക്കന്മാരും വൈദികരെ സന്യസ്തര് അങ്ങയുടെ ഉത്ഥാനത്തിന് ശക്തിയുള്ള സാക്ഷ്യം നൽകുവാൻ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് അങ്ങ് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ വിശദീകരിക്കണമേ. മാതാപിതാക്കളും മക്കളും തമ്മിലെ ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദര ബന്ധങ്ങളെ സ്നേഹത്താൽ കൂട്ടിയിണക്കണമേ. ബന്ധുമിത്രാദികളുമായുള്ള ബന്ധങ്ങൾ, അയൽപക്കങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ക്രിസ്തു കുടുംബങ്ങളായി തീരുവാൻ വരം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളായ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവര്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗികളായിരിക്കുന്നവര്, ഞങ്ങളുടെ തന്നെ രോഗങ്ങൾ ദുഃഖങ്ങൾ, പൊന്നു കർത്താവേ, അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ വെച്ച് ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, SSLC +2 എക്സാമുകൾ കുഞ്ഞുങ്ങൾ എഴുതുന്ന സമയമാണല്ലോ, പരീക്ഷകൾക്ക് മക്കൾ ഒരുങ്ങുന്ന സമയമാണല്ലോ. കർത്താവേ, കരുണയാകണമേ. കുഞ്ഞുമക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. നന്നായിട്ട് പരീക്ഷ എഴുതി ഉജ്ജ്വലമായിട്ടുള്ള വിജയങ്ങൾ നേടാൻ അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, COVID-19 പടർന്ന് പന്തലിക്കാതെ ദൈവമേ ദേശത്തെ കാർന്നു തിന്നാതെ ഇനിയും ഒരു ലോക്ക്ഡൌണിലേക്ക് എത്തിപ്പെടാതെ തകർച്ചകളിൽ നിന്നൊക്കെ പൊട്ടിക്കളി തുണരുവാൻ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര്, യൂട്യൂബിലുള്ള ശുശ്രൂഷകളിൽ ഓരോ ദിവസവും പങ്കെടുക്കുന്ന മക്കള്, ഓ കർത്താവായി ദൈവമേ, വിശുദ്ധ അന്തോനീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലും പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലും ഇതുവരെ കടന്നു വന്നിട്ടുള്ളവര്, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവര്, ഒരുപാട് വിഷമിച്ചു കഴിയുന്നവര്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കരുണ അയക്കണമേ. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചോ, വേദനകളും ദുഃഖങ്ങളും സമർപ്പിച്ചോ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭാ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. അങ്ങേ ജനത്തിന്റെ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ നാമത്തിന്റെ പ്രഖ്യാപനത്താലും ജ്ഞാനസ്നാനത്താലും നവീകൃതനായി അവർ നിത്യാനന്ദം പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖാവൃതങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയെ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ
അപ്പമെടുത്ത് അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുഖിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ആ ബലിവസ്തു അംഗീകരിച്ച് അങ്ങീ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങീ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ സ്തന്തുനീസിനോടും വിശുദ്ധ ഫൗസ്തീനായോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ അങ്ങേ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് ബാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങു തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പൊസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. സമാധാനം. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കു ചൊല്ലിയാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഇടുന്നു
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പെസഹ രഹസ്യത്തിന്റെ സ്വീകരണം ഞങ്ങളുടെ മനസ്സുകളിൽ നിരന്തരം നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനു നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോസേഫിനാവിനോടുള്ള പ്രാർത്ഥന. രക്ഷകനായ ഈശോമിശിഹായുടെ സംരക്ഷക, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നിത്യമണവാള, അങ്ങേക്ക് സ്തുതി. ദൈവം തന്റെ ഏകപുത്രനെ അങ്ങേ ഭരമേൽപ്പിക്കുകയും പരിശുദ്ധമറിയം അവിടുത്തെ സ്നേഹത്തിൽ സംരക്ഷണം അനുഭവിക്കുകയും ഈശോ അങ്ങയോടൊപ്പം മനുഷ്യനായി വളരുകയും ചെയ്തുവല്ലോ. വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്കും അങ്ങ് പിതാവായിരിക്കണമേ. ഞങ്ങളെ ജീവന്റെ പാതയിലൂടെ വഴി നടത്തണമേ. ഞങ്ങൾക്ക് കൃപയും കാരുണ്യവും ധൈര്യവും വാങ്ങിത്തരണമേ. ഞങ്ങളെ എല്ലാ തിന്മകളിലും നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേഫ് പിതാവിന്റെ മധ്യസ്ഥതയിൽ നമ്മുടെ ഒരു പ്രത്യേക നിയോഗത്തെ സമർപ്പിക്കാം. വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറി തിരക്കിത്താൻ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോക വസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോടുകൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവും ലഭിക്കുമാറാകട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും അൽമായ പ്രേക്ഷരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ വിമലഗിരി മാതാവേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസായെ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.
ആർക്കുമെല്ലാമായി തീരുവാനായി നിന്നെ വണങ്ങി ഞാൻ പോകുന്നെന്നമ്മേ നിന്നുള്ളം കനിഞ്ഞും അനുഗ്രഹി